അതിനത്രയും നേരമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحابه الفائزين أما بعد ആദരണീയ രായ ഉസ്താദുമാരെ, ഉലമാക്കളെ, നേതാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവന് ഏറെ പൊരുത്തപ്പെട്ട, അവൻ്റെ പൊരുത്തം നമുക്കൊക്കെ ലഭിക്കാൻ കാരണമാകുന്ന മഖ്ബൂലായ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. വാങ്ങോ മൊബൈലോ പള്ളിയിൽ നിന്നെ നനി വാങ്ങു കൊടുത്തിട്ട് വേഗം ലേശം പറഞ്ഞു മതിയാ.
പ്രിയപ്പെട്ട മുത്തായലിമീങ്ങളെ, ബഹുമാനപ്പെട്ട മർഹൂം ടി ടി ഉസ്താദ് അവർകളുടെ ആണ്ടിനോട് അനുബന്ധിച്ച്, അതുപോലെ ബഹുമാനപ്പെട്ട ടി ടി സഖാഫി ഉസ്താദ് അവർകളുടെ ദർസിൻ്റെ രജത ജൂബിലിയോട് നമ്മളെ ടി ടി സഖാഫി ഉസ്താദ് ഹാമിദ് മുസ്ലിയാർ പിന്നെങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സഖാഫിമാരായ സഖാഫിമാരല്ലാത്ത ഉസ്താദുമാരും ആ സഖാഫിമാരെക്കാളൊക്കെ സുന്നത്തിയമായത്തിന് വേണ്ടി നല്ല പ്രവർത്തനത്തിന് തയ്യാറായ ഉമറാക്കളെയൊക്കെയാണ് ഞാൻ കാണുന്നത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നമ്മളെ ഈ സ്ഥാപനം, സുന്നത്തിയമായത്തിൻ്റെ മറ്റ് സ്ഥാപനങ്ങൾ ഒക്കെ നിലനിർത്തി തരുമാറാവട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, സഹായിക്കുന്നവർ, അതിൽ പഠിക്കുന്നവർ, അതിലേക്ക് പഠിക്കാൻ മുത്തഅല്ലിമീങ്ങളെ പറഞ്ഞയക്കുന്നവർ, നമ്മുടെ അത്തരം സ്ഥാപനങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ഒക്കെ സന്തോഷിക്കുന്നവർ, അവയുടെ പുരോഗതി ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല നല്ല ബറക്കത്ത് ചെയ്ത് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്നും ഞാൻ ദുആ ചെയ്യുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് നിർത്തിപ്പോകും, കാരണം ഒരു കൊല്ലമായി ഒരു സഖാഫി ഇടക്കിടക്ക് വിളിച്ച്, ഉസ്താദെ ഒന്ന് നമ്മളെ പള്ളിയിൽ ജുമായക്ക് വരണം. ഈ അല്ലേസാങ്കാര് വിളിക്കണ കാര്യം ഒരു കുറേ പരിപാടിക്ക് വിളിച്ചു. പക്ഷേ ഞാൻ ആകെ എത്രയോ കൊല്ലം മുമ്പ് ഒരിക്കൽ ഇവിടെ ഒന്ന് വന്നിട്ടെന്നല്ലാതെ ഇപ്പം അടുത്തൊന്നും വന്നില്ല. കാരണം ഒന്ന്, ഈ ഷുഗറ് പതിറ്റാണ്ടുകളായി, ഷുഗറിൻ്റെ സ്വപ്ന കണ്ടെത്തിയിട്ട് തന്നെ 17 കൊല്ലമായി. ഏറ്റവും ചുരുങ്ങിയത് നമ്മളിത് കണ്ടെത്തുന്നതിൻ്റെ മുമ്പ്, നമ്മൾ ഈ രോഗിയാന്ന് അറിയുന്നതിൻ്റെ മുമ്പ് ഒരു 17 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവും ലക്ഷണം കൊണ്ട്. അപ്പം അതുകൊണ്ട് പെട്ടെന്നായിരിക്കും ഈ ക്ഷീണം വരലും, പ്രസംഗിക്കണമെന്ന് തോന്നിയാൽ തന്നെ കയ്യാതാകലും, ദർസ് നടത്തണം എന്ന് ആഗ്രഹിച്ചാലും നല്ല റാഹത്തിലോ സന്തോഷത്തിലോ ചിലപ്പോൾ സാധിച്ചില്ലാന്ന്. അപ്പൊ ജീവിക്കണമെങ്കിൽ നമ്മളെ ശമ്പളം ഇങ്ങനെ കിട്ടിപ്പോരണം, ശമ്പളം കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ജോലി ഓല് പറയണത് ചെയ്യണം, അത് പിന്നെന്തായാലും ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് അത് മതി, അല്ലാതെ വല്ല വയലോ പ്രസംഗമോ ക്ലാസോ ഒക്കെ ക്ഷണിച്ചാൽ സാധിക്കൂലാന്ന് പറയാ, സാധിക്കൂലാന്ന് പറയുമ്പോഴേക്ക് അംഗീകരിക്കാത്തവരാണെങ്കിൽ ഹലാലായ രീതിയിൽ, കളവല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഉതിർ പറഞ്ഞ് ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു കൊല്ലത്തിലധികമായി അദ്ദേഹം എന്നും ക്ഷണിച്ചു. അപ്പൊ റമദാൻ ആകട്ടെ എന്നറിയാം. ഈ റമദാൻ വന്ന് നോക്കുമ്പോൾ തീരെ ഒഴിവില്ല. അപ്പൊ റമദാൻ കഴിഞ്ഞ ഉടനെ ഒരു ദിവസമാക്കാം. ഓരോ ജുമാൻ്റെ മുമ്പ് വിളിക്കുന്ന അടുത്ത വെള്ളിയാഴ്ച ആക്കല്ലേ ലാസ്റ്റ്. ഇനിയിപ്പത് എങ്ങനെങ്കിലും ഒന്നാന്ന് പറയാ, ഞാൻ കഴിച്ചില്ലാവൂലെന്ന് കരുതി ഇന്നേക്ക് ആക്കാന്ന്. അപ്പൊ ആ സഖാഫിക്ക് എൻ്റെ ഈ ക്ഷീണമൊക്കെ അറിയണത് വന്നില്ല. അതുകൊണ്ട് പകരം ഉസ്താദ് വരാത്ത സങ്കടം തീരൂലെങ്കിലും ലേശം എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം കൂടി ആയിട്ട് വളരെ നേരം വൈകി. 2 മണി കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വീട്ടുകാർ വിളിക്കുന്നത്, അയൽവാസി മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേഗം വരണം. ഞാൻ പറഞ്ഞിട്ട് അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, ഞാനും കഴിയണ അത്ര വേഗം വരാം. പക്ഷേ അങ്ങനെ ഒരു പരിപാടിക്ക് പോകാൻ ഏറ്റ് കുട്ടികളോട് കാറുമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് പോയിട്ട് വരാം. അപ്പം അതാ പറഞ്ഞത്. അതുകൊണ്ട് സുദീർഘമായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. അള്ളാഹു തആല നമ്മക്കൊക്കെ ഇൽമേറ്റി തരട്ടെ. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും, നമ്മളുമായി ബന്ധപ്പെട്ടവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. സുന്നത്ത് ജമാഅത്തിന് നല്ല ഇസ്സത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയ, ദീനിൻ്റെ ഇൽമ് നല്ല ഇഖ്ലാസോടുകൂടി പ്രചരിപ്പിക്കാൻ പറ്റിയ, അത് പഠിപ്പിക്കാനും അതനുസരിച്ച് മുത്തഅല്ലിമീങ്ങളെയും അതുപോലെ യുവതലമുറയെയും ഒക്കെ വളർത്തിക്കൊണ്ടുവരാനും തൗഫീഖ് നൽകപ്പെടുന്നവരിൽ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാ, മുത്തഅല്ലിമീങ്ങളുടെ വേഷം
എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്തെക്കാളൊക്കെ ഉഷാറായേക്കാണ്. പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിൽ പോസിറ്റീവായ ചേഞ്ചുകൾ, നെഗറ്റീവായ ചേഞ്ചുകൾ, ഇങ്ങനെ രണ്ടു തരം. അഥവാ നല്ല ആരോഗ്യകരമായ, നല്ലതെന്ന് പറയാൻ പറ്റിയ മാറ്റങ്ങളുണ്ട്, നെഗറ്റീവായ അനാരോഗ്യകരമായ പ്രവണതകളും. പണ്ട് കാലത്തെ പോലെ പഠിക്കുന്ന വിഷയത്തിലും അതുകൊണ്ട് അമൽ ചെയ്യുന്നതിലും കോൺസെൻട്രേഷൻ തെർക്കീസ് ചെയ്യുന്ന, അഥവാ പൂർണ്ണമായി അതിലങ്ങോട്ട് ശ്രദ്ധിച്ച് വേറുള്ള കാര്യങ്ങളൊക്കെ ഇനി പഠനം കഴിഞ്ഞിട്ട് എന്ന രീതിയിൽ മാറ്റിവെക്കുന്ന, അഥവാ പഠനത്തിന് വേണ്ടിയുള്ള ഒരു ഡിറ്റർമിനേഷൻ, പഠനത്തിന് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷൻ, അതിനു വേണ്ടിയുള്ള ഒരു സപ്ലിക്കേഷൻ, അഥവാ പഠനത്തിനു വേണ്ടിയുള്ള ആത്മാർപ്പണം എന്ന സ്വഭാവം പണ്ടുകാലത്തുള്ളവരെയും ഇപ്പോഴത്തെ ആളുകളെയും തമ്മിൽ പരിശോധിച്ച് താരതമ്യം ചെയ്താൽ പണ്ട് ആയിരുന്നു ആ വിഷയത്തിൽ ഉസ്താദുമാരും അധ്യാപകരും പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ മുന്നിൽ അന്നുള്ളവരായിരുന്നു. ഇന്നുള്ളവർ അത്തരം വിഷയത്തിലൊക്കെ ബാക്ക്വേഡാണ്, പിന്നാക്കക്കാരാണ് എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം ചില വിഷയങ്ങളിലൊക്കെ പണ്ടുള്ളതിനേക്കാൾ നല്ല മാറ്റമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് കാലത്ത് നമ്മളെ നാട്ടിൽ കരണ്ടൊന്നും ഇല്ലാത്തന്ന്, അതുപോലെ താറിട്ട റോഡൊന്നും ഇല്ലാത്ത കാലത്ത്, അന്ന് പള്ളിയിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ഒക്കെ വെളിച്ചം കുറവായിരിക്കും. റമദാൻ മാസം എനിക്ക് അനുഭവമുണ്ട്. റമദാൻ മാസത്തിന് നോമ്പ് തുറക്കാൻ എല്ലാവരും വീട്ടിലായിരിക്കും. ഇന്നത്തെ പോലെ പള്ളികളിൽ നോമ്പ് തുറ സൗകര്യം കുറവാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ നോമ്പ് തുറന്ന് പള്ളിക്ക് അങ്ങോട്ട് പോകും. പോകുന്ന ആൾക്കാരെ കയ്യിലൊക്കെ നമ്മളെ നാട്ടിൽ രണ്ട് തരം വീടി സ്പെഷ്യൽ കച്ചവടം ചെയ്യുന്നു. ഒന്നിന് പറയൽ തിരക്കൂട്ട് എന്നാണ്, രണ്ടാമത്തേൻ്റെ പേര് ചക്കര പോലാണ്. ഏതായാലും ഈ രണ്ടാലൊരു കെട്ട് അധികം ആൾക്കാരേനും. നോമ്പ് തുറന്ന് പള്ളിക്ക് അങ്ങോട്ട് ചെന്നാൽ ജമാഅത്ത് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ കൂടാതെ ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും കുത്തി മറിഞ്ഞു. കാരണം പള്ളിയൊക്കെ ചെറിയ ചെറിയ രണ്ടോ മൂന്നോ നാലോ റൂമായി, വെളിച്ചം എവിടെയെങ്കിലും ഒന്നേ കത്തിച്ചിട്ടുണ്ടാവുള്ളൂ, കൊണ്ട് എല്ലായിടത്തേക്കും എത്തൂല. അപ്പം മേല വാതിൽ കൊടിയിൽ എവിടെയെങ്കിലും പോയി നിന്ന് തൽക്കാലം ഒന്ന് കുത്തി മറിഞ്ഞ്. പിന്നെ പള്ളിക്കൊക്കെ ചേറ്റടികളുണ്ടാവും, ചുറ്റും ഇരിക്കാനുള്ള സൗകര്യം. അവിടെ ചെന്നിരുന്ന് ഇതങ്ങോട്ട് കത്തിച്ച് അങ്ങനെ പുക വിട്ട് സൊറയും പറഞ്ഞ് ആ പള്ളിയിലുള്ള നിസ്കരിക്കാൻ വന്ന ആൾക്കാർക്ക് മുഴുവൻ ഡിസ്റ്റർബൻസ് ആകുന്ന തരത്തിൽ ഓല നിസ്കാരം വരെ വെക്കണ നിലക്ക് വലിയ ബഹളത്തിൽ സംസാരം. അത് കഴിഞ്ഞാൽ ഇശാ ബാങ്ക് കൊടുത്താൽ നിസ്കരിച്ച്, ഇശാ നിസ്കരിച്ച് തറാവീഹിന് നിൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവ്. ഇരുപത്തേഴാനാവാകുകയാണെങ്കിൽ പറയും വേണ്ട, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ തറാവീഹിൻ്റെ മുമ്പായിട്ട് പള്ളിയിൽ കൊണ്ടുവന്ന അപ്പോ കോരി വെച്ച് അതിൻ്റെയൊക്കെ വക തിരിച്ച് ഓരോരുത്തർക്കും അങ്ങോട്ട് കൊടുക്കും. അന്ന് അല്ലാത്ത ദിവസങ്ങളിൽ തറാവീ നിസ്കരിക്കാൻ നിന്നീനെ നാലാളും അന്നുണ്ടാവില്ല, കാരണം അപ്പുവായിട്ട് പോരെ. ഇതൊന്നും ഇപ്പം മുത്തയല്ലിമീങ്ങൾക്ക് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ തിരിയൂല. പക്ഷേ ഇപ്പോൾ ഒക്കെ മാറി അൽഹംദുലില്ല. ഏത് പള്ളിയിലും നല്ല വെളിച്ചം, നോമ്പ് തുറക്കാൻ വേണ്ടതാണ്. പാ വൃത്തിയും വെടിപ്പും റാഹത്വം, നമ്മളാകവും പുറവും അല്ലാഹു തആല നല്ലോണം വൃത്തിയുള്ള അകവും പുറവുമാക്കി തരുമാറാവട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യും. അപ്പം മുത്തയല്ലിമീങ്ങൾക്ക് ഉണ്ടായ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ്, നല്ല വേഷം ധരിച്ച് ഒരു സഭയിലേക്ക് അങ്ങോട്ട് ചെന്നാൽ സാധാരണക്കാർക്ക് വരെ ആ മുത്തയല്ലിമിനെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും, അല്ല നല്ല വൃത്തിയുള്ള നമുക്ക് ഇമാമത്തൊക്കെ നിർത്താൻ പറ്റിയ ആളാണ് എന്ന് അവർക്ക് തോന്നുന്ന അവസ്ഥ, അത് വളരെ ആവശ്യമാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത്, മുത്തയല്ലിമീങ്ങൾക്ക് പലർക്കും മറ്റു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഞാൻ ചിലപ്പോൾ തമാശയിൽ മുത്തയല്ലിമീങ്ങളോട് പറയലുണ്ട്, നമുക്ക് നവീമാമിനെ, റാഫിമാമിനെ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ, അസ്കലാനി തങ്ങളെ, മുൻഗാമികളെ, വലിയ വലിയ ആളുകളെ എണ്ണാനുണ്ട്.
അവരടുത്തൊന്നും നമ്മളാരും എത്തൂല എന്നുള്ളതിൽ സംശയവുമില്ല. എന്നാലും ചിലപ്പോൾ തോന്നും അന്നത്ത് നവീമാമിനോ അല്ലെ റാഫിമാമിനോ ഒക്കെ പള്ളിക്കമ്മറ്റിൻ്റെ സെക്രട്ടറിയാണ്, പ്രസിഡൻ്റ് പള്ളി മദ്രസ കമ്മറ്റിൻ്റെ പ്രസിഡൻ്റാണ്, മുസ്ലിം ജമായത്തിൻ്റെ ട്രഷററാണ്. മാത്രമല്ല നാട്ടിൽ നടക്കുന്ന സകല സംഘത്തിൻ്റെയും മീറ്റിങ്ങിന് കൂടേണ്ട ആളാണ്. ആട്ടിലെന്ത് കുഴപ്പമുണ്ടായാൽ അതിന് മധ്യസ്ഥം പറയേണ്ട ആളുമാണ്. ഇങ്ങനത്തെ ഒക്കെ കൂടി ഉത്തരവാദിത്വം അഥവാ നവീമാമിനാണ് കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ റാഫിമാമിന് കൊടുത്തിരുന്നെങ്കിൽ ഓലോടിപ്പം നമ്മളെ കുട്ടികൾ ചെയ്യാൻ കഴിയണ അത്ര ഓലോട് ചെയ്യാൻ കഴിയുമോ? ഓൽക്ക് ഈ ശോകലൊന്നുമില്ലാതെ വെറും കിത്താബ് മാത്രമായതുകൊണ്ട് അങ്ങനായി അൽഹംദുലില്ല. നമ്മളവിടെ എത്തൂല എന്നാലും ചിലപ്പോൾ തോന്നുന്നറിയാം. കാരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ തന്നെ ഒരു ദിവസം മൊബൈലിൽ സംസാരിക്കണമെങ്കിൽ എത്ര നേരം വേണം? നവീമാമിനോ റാഫിമാമിനോ ഒക്കെ മൊബൈൽ ഫോണിനെ പരിചയമുണ്ടോ? സുബ്ഹാനല്ലാ, ചില കുട്ടികൾ മുതാലിമീങ്ങളോ മദ്രസ മുഅല്ലിമീങ്ങളോ ആരാണെങ്കിലും ഈ ഫോണുമേൽ തന്നെയാണ് കളി. മദ്രസ ക്ലാസ് എടുക്കുന്ന ഇടയിൽ ഈ മുഅല്ലിമ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ഒരുങ്ങിയാൽ ആ മുഅല്ലിമിനെ പിന്നെ എന്തിനാ പറ്റുക? നാട്ടുകാർ തീരുമാനിക്കണം. ഇങ്ങനെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ട നേരത്ത് മൊബൈൽ മേൽ കളിക്കണ മുഅല്ലിമാണെങ്കിലും ശരി, മുദരിസ് ആണെങ്കിലും ശരി, നമ്മൾ തൽക്കാലം എവിടെങ്കിലും ഒരു ബപ്പുങ്കൽ എത്തുന്നത് വരെ എങ്ങനെ അത് തുടരുക? അവിടെ എത്തിയാ പറയാ, ഉസ്താദേ ഞങ്ങളെ നാട്ടുകാർക്ക് ഈ വാട്സപ്പോ ഈ ഫേസ്ബുക്കോ ഈ മൊബൈൽ ഫോണോ ഇതൊന്നും അങ്ങനെ പരിചയമില്ല. അതുകൊണ്ട് ഉസ്താദുമാരൈമലിങ്ങനെ അത്യാവശ്യമായിക്കോ ഓല് നോക്കണ്, ഓല് ചിലപ്പോൾ കുർആൻ ഓതാനായിക്കോ തുറന്നത്. എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഈ ഉസ്താദ് എന്തൊരു ഉസ്താദാ, മൊബൈൽ മേ കളിക്കണ ഉസ്താദാന്ന് ഓൽക്ക് തോന്നും. അതുകൊണ്ട് ദയവേത് റമദാനെ വീട്ടും വന്നാലും ഉസ്താദ് വേറെ എവിടെങ്കിലും ഒക്കെ ഒന്ന് അന്വേഷിച്ചോളണ്ടി എന്ന് പറയും. നാട്ടുകാർക്ക് നല്ല ബോധമുണ്ട്. അപ്പം നമ്മളെ മുത്തലിമീങ്ങളുടെ അവസ്ഥ സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്നതിൽ, ഒന്നുകിൽ അവരുടെ പരാജയമാണ് അല്ലെങ്കിൽ അവരുടെ ഉസ്താദുമാരുടെ പരാജയമാണ്. ഈ വഖ്തിൻ്റെ കീമത്ത് എന്താണ്? നേരത്തെ ഇവിടെ അല്ല നവീമാമ് എഴുതിയ മിൻഹാജിലെ ഇബാറത്ത് വായിക്കപ്പെട്ടു, ഔലാമാ ഉൻഫിഖത്ത് ഫീഹി നഫായിസുൽ ഔഖാത്ത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 10ഓ 12ഓ വയസ്സുള്ള കുട്ടികളാണെങ്കിൽ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റൂല എന്നതൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമം തന്നെയാണ്. അഥവാ ഇന്ത്യ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 21 ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ തന്നെയുണ്ട്. അഥവാ കുട്ടികൾ 14 വയസ്സ് വരെ, 6നും 14നും ഇടയിലുള്ള കുട്ടികൾ, അവർക്ക് വിദ്യാഭ്യാസം നിർബന്ധം. അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞാലും നമ്മുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ നല്ല വിദ്യാർത്ഥികളാകണം. ഇത് നിയമമൊക്കെ തന്നെയാണെങ്കിൽ പോലും നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും. നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വർക്ക്ഷോപ്പുകളിലൊന്ന് പോയി നോക്കിയാൽ മതി. വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ ചെന്നാൽ കരിയിൽ കൂടി പോയാൽ സുബ്ഹാനല്ലാ, നിങ്ങൾ ആലോചിച്ചു നോക്കി, നിങ്ങൾ പോണ കുട്ടികൾ ആരെങ്കിലും ഒന്ന് പരിചയപ്പെട്ടിട്ട് തുടങ്ങുമ്പോൾ വേണമെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം ഇംഗ്ലീഷിൽ അങ്ങോട്ട് ചോദിച്ചാൽ മതി. മറ്റേ നിങ്ങൾ മുത്താലിമീങ്ങളാവുമ്പോൾ നിങ്ങൾ ചെന്ന് സലാം പറഞ്ഞാൽ തന്നെ ഓല് സലാം മടക്കണം എന്നല്ല. അപ്പൊ സലാം പറഞ്ഞ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് വേണ്ടി ചോദിച്ചാൽ ആ അത് മൂലിയാരുട്ടി ആണെങ്കിലും മോശമല്ലല്ലോ, ജീരാവറങ്കി പോലത്തെ എന്തോ ഒരു സാധനമാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മളോട് ചോദിക്കും. അപ്പൊ വെറുതെ ഒന്ന് ചോദിക്കുക, മോനെ നീ ഈ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുമ്പോൾ നിനക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും? അതുപോലെ നിനക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് എന്ത് കിട്ടും? ജവാബ് കേട്ടാലും നിങ്ങൾ ആകെ ഞെട്ടിപ്പോകും. എനിക്കിവിടെ വർക്ക് 4 മണിക്കൂർ 5 മണിക്കൂറേ ഉള്ളൂ. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് എൻ്റെ കൈവശം 1500-2000 രൂപ ഉണ്ടാകുന്നു. ഈ കുട്ടി പറയും കുറഞ്ഞ സമയം ജോലി ചെയ്താൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നല്ല കൂലി കിട്ടും വേറെ വല്ല ജോലിക്കും പോയാൽ. ഓരോ അങ്ങാടികളിൽ രാവിലെ ഒരു 7-7.5 മണിക്ക് നമ്മളൊന്ന് ചെന്നു നോക്കിയാൽ സുബ്ഹാനല്ലാ കാണുന്ന കാഴ്ച എന്താ? ആസാമികൾ, ബംഗാളികൾ, മധ്യപ്രദേശുകാർ, ജാർഖണ്ഡുകാർ, ആന്ധ്രാപ്രദേശുകാർ, അവിടെ പരിശോധിച്ച കേരളക്കാരല്ലാത്ത എല്ലാ സംസ്ഥാനക്കാരും അവിടെ ഉണ്ട്.
മാത്രമല്ല ഓരോ വണ്ടിയായിട്ട് ഓരോ ഏജന്റുമാർ വരുന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ, സുലൈമാൻ ഉസ്താദ് എന്നാ പറയേണ്ടത്, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് നമ്മളെ റയീസുല്ലുല വേണോ എന്ന് മനസ്സിലാക്കി പോകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം. സുലൈമാൻ ഉസ്താദ് മുന്നിൽ കയറി. അപ്പോ നമ്മളെ കൊണ്ടോട്ടി താലൂക്ക് ജമീയത്തുലുലമന്റെ നേതാവും കൂടിയാണ് അദ്ദേഹം. അപ്പൊ ഞാന് പറഞ്ഞത്, വേറെ വല്ല ജോലിക്കും പോവുകയാണെങ്കിൽ കുറഞ്ഞ സമയം ജോലി ചെയ്താൽ മതി. സുബ്ഹാനല്ലാഹ്, നല്ല പൈസയും കിട്ടും. എനിക്ക് പരിചയമുള്ള ഒരു ചെവി ജന്മനാ കേൾക്കാത്തൊരു പണിക്കാരനുണ്ട്. അയാൾക്ക് ജനിച്ച അന്നേ ചെവി കേൾക്കൂല. അയാളെ നമ്മളൊക്കെ പണിക്ക് വിളിക്കും, കാരണം പറഞ്ഞ പണി അയാള് എങ്ങനെങ്കിലും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അയാൾക്ക് നമ്മൾ ചിലപ്പോ വേറെന്തോ ശൊകല് അസർ വാങ്ങി കേട്ടിട്ടുണ്ടാകൂല. അസറിന്റെ സമയമായോ എന്ന് തിരിയാന് വേറെ ഒരു പണിയില്ല. വളരെ എളുപ്പത്തിൽ ഈ പണിക്കാരൻ പൊട്ടം കുട്ടീനെ നോക്കിയാൽ മതി. എങ്ങനെ വലിയ അത്ഭുതമാണ്! അതായത് അസറിന്റെ സമയം കൃത്യം അയാൾ പണി നിർത്തും. ബാങ്ക് കേൾക്കണ ആളൊന്നുമല്ല. ബാങ്ക് കേൾക്കാഞ്ഞിട്ട് പോലും അയാൾക്ക് കൃത്യമാണ്. കാരണം അയാളെ വിറുതു കൊണ്ട്, അയാളെ സാധാരണ പണി കൊണ്ട് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അല്ലാഹു അലം. ഏതായാലും ആ ചെവി തീരെ കേൾക്കാത്തവനാണെങ്കിലും ശരി, ഓന് രാവിലെ 8 മണിക്ക് വന്നാൽ 10 മണിക്ക് നല്ല ചായയും കടിയും കൊടുക്കണം. ഉച്ചക്ക് നമ്മുടെ നാട്ടിൽ പുതിയാപ്പള വീട്ടിന് പുതിയാപ്പളനെ സൽക്കരിക്കും പോലെ വിഭവ സമൃദ്ധമായ ലഞ്ച് നൽകണം. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോഴേക്ക് നമ്മൾ വാങ്ങ് കേട്ടിട്ടില്ല, നമുക്ക് ചെവിയുണ്ട്. പക്ഷേ ഈ പണിക്കാരന് ചെവിയില്ല, ബാങ്കാൾ കേട്ടിട്ടില്ല. എന്നാലും ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തണം എന്ന് അയാൾ എന്തോ ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് അയാൾ കൃത്യമായി നിർത്തിയിട്ടുണ്ട്. ചായയും ബേക്കറി ഐറ്റംസിൽ താരതമ്യേന മുന്തിയ ഒരു കടിയും കൊടുക്കണം. ഇത് കഴിഞ്ഞാ പോകുമ്പോ ഒരു 500 റുപ്യന്റെ നോട്ട് ഇങ്ങനെ എടുത്താണ്ട് കാട്ടിക്കൊടുത്താൽ എന്റെ പരിചയക്കാരൻ പറയുന്ന എന്താ അറിയോ, അതാ ഇത്ര വർണ്ണയുടെ അർത്ഥം ഒരു വരൽ തന്നെ മടക്കലും മടങ്ങീനോ നീർന്നുണോ നിഷ്കാലുള്ള നിലക്ക. 1000 കിട്ടുകയാണെങ്കിൽ അറിയാം, 1000 തന്നോട്ടെ, 900 ഏതായാലും കുറവില്ല. നോക്കി കുട്ടികളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. നമ്മൾ അത്ര പ്രായം തന്നെ വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്. ഒരു പലതരത്തിലുള്ള പണികളും ഇന്ന് തെരുവുകളിൽ ലഭ്യമാണ്. ചെറിയ ചെറിയ കുറാം എന്ന് പറഞ്ഞാൽ അവരെ ജീവിതം മുഴുവനായി ഹാപ്പി. എന്നാ നമ്മളെ സംബന്ധിച്ചോ, സുബ്ഹാനല്ലാഹ്, നമുക്ക് എന്തിനാ സ്വാതന്ത്ര്യം ഉള്ളത്? നമ്മുടെ വസ്ത്രം ജനങ്ങൾ നിരീക്ഷിക്കുകയാണ്, നമ്മുടെ തലപ്പാവ് ജനങ്ങൾ നിരീക്ഷിക്കുകയാണ്. നമ്മൾ എവിടെന്നെങ്കിലും ഇറങ്ങി വരുമ്പോ ചെരുപ്പിടുമ്പോ ആളുകൾ ശ്രദ്ധിക്കുകയാണ്. ഇയാൾ വലത്തെ കാലുകൊണ്ടാണോ ആദ്യം ചെരുപ്പിടാൻ തുടങ്ങുന്നത്, അല്ല എടുത്തെ കാലുകൊണ്ടാണോ? അതേപോലെ നമ്മൾ തുപ്പുന്നത് വരെ ആളുകൾ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ ഇടഭാഗത്തേക്കാണോ തുപ്പുന്നത്, വലഭാഗത്തേക്കാണോ? ഇങ്ങനെ നമ്മളെ എപ്പോഴും സദാ ആളുകളാൽ നിരീക്ഷിക്കപ്പെടുന്നതിനാൽ നമ്മൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ മുതഅല്ലിമീങ്ങളെ, നമുക്ക് മറ്റുള്ളവരെ പോലെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ യഥേഷ്ടം നോക്കാൻ പാടില്ല. പൂവാണ്, പൂവിന് സൗന്ദര്യമാണ്. ആ സൗന്ദര്യം ആസ്വദിക്കാനും ആ സൗരഭ്യം നുകരാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് അങ്ങനെ എല്ലാ പൂവുകളെയും നോക്കാൻ പറ്റുമോ? നമുക്ക് കിട്ടുന്നതൊക്കെ ആ മറുപുറം നോക്കാതെ വാരി വലിച്ച് തിന്നാൻ പറ്റുമോ? നമുക്ക് മറ്റുള്ളവർ ന്യൂസ് പേപ്പർ മറിച്ച് നോക്കുന്നത് പോലെ ഭയമില്ലാതെ അതിലുള്ള എന്തും അങ്ങനെ നോക്കി വായിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു ബസ്സിൽ കയറിയാൽ സീറ്റ് ഒറ്റ സീറ്റേ കാലിയുള്ളൂ എന്ന് കരുതി, ഒഴിവുള്ള സ്ഥലമാണെന്ന് കരുതി കയറി ചെന്ന് അവിടെ പെട്ടെന്ന് ഇരിക്കാൻ പറ്റുമോ? അടുത്താരാണ്, മുന്നിൽ ആരാണ്, പിന്നിൽ ആരാണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണ്ടേ? മാത്രമല്ല, നമ്മുടെ ഉസ്താദ് നമ്മളെ വല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നുണ്ട്. നമ്മുടെ മുടി ചെറുതാക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മളോട് പലപ്പോഴും ഉറങ്ങരുത് എന്ന് പറയുന്നുണ്ട്. നമ്മോട് കിടക്കുമ്പോൾ തന്നെ ഏതു ഭാഗം ചെരിഞ്ഞു കിടക്കണം എന്ന് പറയുന്നുണ്ട്. കാലാട്ടാനോ കൈയാട്ടാനോ സ്വതന്ത്രമായി നമ്മെ അനുവദിക്കാതെ കാല് നീട്ടേണ്ടതിന് നിബന്ധനകൾ, അതുപോലെ കയ്യിൽ ഓരോ സാധനങ്ങൾ പിടിക്കേണ്ടതിന് നിബന്ധന, ഉറങ്ങാൻ, ഉണരാൻ, ആഹാരം കഴിക്കാൻ, വസ്ത്രം ധരിക്കാൻ, ഓരോന്നിനും നമ്മളെ ഇങ്ങനെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മെ
ശീലിപ്പിച്ചോയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇതൊരു കൊല്ലമല്ല, രണ്ടു കൊല്ലമല്ല, പത്തിലധികം വർഷങ്ങൾ നമ്മൾ ഈ പരിപാടി തുടരുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇവിടെ ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മളാണോ യഥാർത്ഥത്തിൽ സാറ്റിസ്ഫൈഡ്, സന്തുഷ്ടരായ ഹാപ്പിയായ ആളുകൾ നമ്മളാണോ? അതോ ഞാൻ ആദ്യം പറഞ്ഞു, ഇഷ്ടമുള്ള എവിടെയെങ്കിലും പോയി ഏതാനും മണിക്കൂറുകൾ ജോലി ചെയ്ത് നല്ല കാശ് കയ്യിൽ വാങ്ങിച്ച് വൈകുന്നേരമാകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ നേടിയെടുത്ത കാശ് മുഴുവൻ എങ്ങനെയെങ്കിലും ധൂർത്തടിച്ച് നശിപ്പിക്കുന്ന, എന്നിട്ട് നോ ടെൻഷൻ എന്ന് പറഞ്ഞ തീരെ ടെൻഷൻ ഇല്ലാതെ, യാതൊരു നിയന്ത്രണവുമില്ലാതെ, നോ കൺട്രോൾ, ഒരു കൺട്രോളും ഇല്ലാതെ ജീവിക്കുന്ന മറ്റുള്ള ആ കുട്ടികളാണോ നമ്മളാണോ ഭാഗ്യവാന്മാർ? കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ടാകും. പക്ഷേ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളാകണം, നമ്മളാണ് എന്നല്ല, നമ്മളാകണം മറ്റുള്ള എല്ലാവരെക്കാളും സന്തുഷ്ടർ. പക്ഷേ നമ്മൾ മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാന്മാരാകണമെങ്കിൽ വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അഥവാ നമ്മുടെ നെയ്യത്ത് നന്നാക്കണം. നമുക്ക് നമ്മെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ, അത് നമ്മൾ വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യണം. ഇതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അഥവാ നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല. നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം, മറ്റെന്തൊക്കെ ഉത്തരവാദിത്വങ്ങളുണ്ടോ അവയെക്കാളൊക്കെ വളരെ മികച്ച, അതിവിപുലമായ, അത്യുന്നതമായ, തുല്യതയില്ലാത്ത ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അഥവാ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്, നിങ്ങളാണ് ലോകത്തിന് മുഴുവൻ മാതൃക ആകേണ്ടവർ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ ഏറ്റവും അത്യുത്തമ സമൂഹം നമ്മളാകണമെങ്കിൽ കഴിയുന്നത്ര മാറ്റി നിർത്തുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തത്. ഈ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്താൽ ഇതിൻ്റെ യാഥാർത്ഥ്യവും നിജസ്ഥിതിയും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ഗൗരവവും നമ്മൾ ഉൾക്കൊണ്ടാൽ ഒരു സംശയവുമില്ല. പിന്നെ അവിടെ ശമ്പളം എത്രയാണ്, ഭക്ഷണം ഏതെല്ലാം രീതിയിലാണ് കിട്ടുന്നത്, അതുപോലെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, മാത്രമല്ല വാഹന സൗകര്യമുണ്ടോ, ടെലിഫോണുകൾക്ക് ഏതിനൊക്കെയാണ് റേഞ്ചുള്ളത്, ഇത്തരം വിഷയങ്ങളൊന്നും അവിടെ പ്രസക്തമല്ലാതാവുകയാണ്. അഥവാ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ വലിയ ദൗത്യത്തിനോട് കിടപിടിക്കുന്ന മറ്റൊരു ദൗത്യം ലോകത്ത് ഇല്ലേ ഇല്ല. അഥവാ നമ്മുടെ ദൗത്യം എന്താണ്, നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണ്, നമ്മൾ ഈ ദീനിനെ ഹയാത്താക്കി നിലനിർത്തുക എന്നാണ്. നമ്മുടെ ദീനുൽ ഇസ്ലാമിനെ സജീവമായി നിലനിർത്തുക എന്നതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഈ ദീനിന്റെ ജീവൻ എന്നത് നോളജാണ്, വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ദീനിന് ഓക്സിജൻ നൽകുന്ന വലിയ ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങളെ ബന്ധത്തിൽ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരാൾ അത്യാസന്ന നിലയിലാണ്, അവിടുത്തെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഈ രോഗിയെ നിങ്ങൾ പ്രവേശിപ്പിക്കുകയാണ്, ആ സമയത്ത് ജീവൻ രക്ഷാ മരുന്നുകൾ നൽകിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടറുടെ കയ്യാൽ നിങ്ങളുടെ ഈ രോഗി രക്ഷപ്പെട്ടാൽ നിങ്ങൾ ആ ഡോക്ടർ എത്രമാത്രം വാഴ്ത്തും? നിങ്ങൾ പറയും സുബ്ഹാനഹു മഅലമശരിനു, നിങ്ങൾ തീർച്ചയായിട്ടും പറയും എത്ര വലിയ ഒരു രോഗ ഒരു 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 ഡോക്ടറാണ് ഇദ്ദേഹം. കാരണം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആ രോഗിക്ക് ജീവൻ നിലനിർത്താൻ ഈ ഡോക്ടറുടെ സഹായം വളരെ ഫലപ്രദമായി വന്നു, അയാളത് സാധിച്ചു. അതുപോലെ നിങ്ങൾ നോക്കണം, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ക്രിട്ടിക്കൽ ICU-വിലുള്ള ഒരു രോഗിയുടെ ഓരോ ചലനവും നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ വിദഗ്ധനായ ഡോക്ടറുടെ സ്വഭാവമാണ് ഓരോ മുത്തഅല്ലിമിനും ഉണ്ടാകേണ്ടത്. പഠിച്ചവനെ, എല്ലാ സ്ഥലത്തും ഈ ദീനുൽ ഇസ്ലാമിന് പലതരത്തിലുള്ള പരിക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ചെറുപ്പക്കാർ അവരിതാ ഇരുട്ടിന്റെ മറവിൽ കള്ളുകുടിക്കുന്നു,
പെണ്ണ് പിടിക്കുന്നു. ദുസ്വഭാവങ്ങൾ അവരിൽ നിന്ന് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും ഇരുട്ടാണ്, എല്ലായിടത്തും അന്ധകാരമാണ്. പ്രതീക്ഷക്കുള്ള ഒരു വക, ഒരു ചെറിയ കിരണം പോലും, ഒരു കിരണം പോലും എവിടെയും കാണുന്നില്ല. ഉള്ള കിരണങ്ങൾ തന്നെ കെട്ടുകെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഇവിടെ എനിക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത്? കണ്ണുയർത്തി ആകാശത്തിലേക്ക് തള്ളി തുള്ളി തുളി തുറിച്ചു നോക്കിക്കൊണ്ട് ആ മരുഭൂമിയിൽപ്പെട്ട പതികൻ സംസാരിക്കും പോലെ ഒരു മുതല്ലിമ് സ്വന്തം ആത്മഗതം ചെയ്യേണ്ടത് ആവശ്യമാണ്. പഠിച്ചവനെ, ധാർമ്മിക നഷ്ടപ്പെടുന്നു, അതുപോലെ അന്ധകാരം സർവത്ര വ്യാപിക്കുന്നു. ധാർമ്മികത ഉണ്ടായിരുന്നവരിൽ പോലും അത് കാണാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ എന്റെ ഉത്തരവാദിത്വം വലിയതാണ്, ഭാരിച്ചതാണ്. എനിക്കറിയില്ല ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ എന്നോടാകുമോ എന്ന്. എന്നാലും പഠിച്ചവനെ, നീ എന്നെ സഹായിക്കണം. ഇത് പറഞ്ഞുകൊണ്ട്, ഇത് വിശ്വസിച്ചുകൊണ്ട്, ഇത് നമ്മുടെ സന്ദേശമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതാണ് തനിക്ക് നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം എന്ന് പൂർണ്ണ ബോധ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മീസാനോദാൻ, സഞ്ജാനോദാൻ, പത്രുന്നത ഓദാൻ, അതുപോലെ തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങൾ ഓദാൻ മാത്രമല്ല, പിന്നീട് സഖാഫിയാകാൻ, മറ്റു ബിരുദങ്ങൾ നേടാൻ, അങ്ങനെ ദീനീ ഗോതയിലേക്ക്, പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് അങ്ങേ അറ്റം സ്വീറ്റ്ഫുള്ളാണ്, അത് മധുരമാണ്, അത് തേനൂറുന്നതാണ്, അത് ഫ്രൂട്ട്ഫുള്ളാണ്. അതിൽ നിന്നൊരുപാട് പഴങ്ങളും ഫലങ്ങളും നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഒട്ടും ടെൻഷൻ വരേണ്ട കാര്യം പിന്നെ ഉണ്ടാകുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഈ ദീനിനെ സജീവമായി നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് എന്നിലുള്ളത്. ദീനിനെ നിലനിർത്താൻ വേണ്ടി പണ്ട് മുതൽ യത്നിച്ചു വന്നവരുടെ ചരിത്രത്തിലൊക്കെ പറയുന്നത് അവർക്ക് ഒരുപാട് മുറിവുകൾ ഏൽക്കേണ്ടി വന്നു, പരിക്കുകൾ ഏൽക്കേണ്ടി വന്നു, അവർക്കൊരുപാട് ശത്രുതകൾ ഏൽക്കേണ്ടി വന്നു, അഭിമുഖീകരിക്കേണ്ടി വന്നു. അവരിൽ ജീവനിലൂടെ കൊല്ലപ്പെട്ടവരുണ്ട്, അവരെ ജീവനോടെ എരിതീയിലേക്ക് വലിച്ചെറിയപ്പെട്ടവരുണ്ട്, അവരെ അതുപോലെ കഷ്ണം കഷ്ണമായി ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടവരും അവരിലുണ്ട്. അങ്ങനെയൊക്കെയാണ് മുൻഗാമികൾ ഈ ദീനിനെ നിലനിർത്താൻ വേണ്ടി ജീവൻ നൽകിയവരാണെങ്കിൽ, ദീനിനെ സജീവമായി നിലനിർത്താൻ വേണ്ടി അവർ ഉള്ള സമ്പാദ്യം മുഴുവൻ നൽകിയവരായിരുന്നു എങ്കിൽ, ദീനിനെ നിലനിർത്താൻ വേണ്ടി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും വിസ്മരിച്ചു പോയാലാണ് അവർ എങ്കിൽ, ഇന്ന് അത്തരം പ്രയാസങ്ങളൊന്നുമില്ലല്ലോ റബ്ബേ. ഇന്ന് സാമ്പത്തികമായി പ്രയാസങ്ങളില്ല, ശാരീരികമായി ബുദ്ധിമുട്ടുകളില്ല, സൗകര്യങ്ങളാണെങ്കിൽ യഥേഷ്ടമാണ്. നമ്മൾ ഇതിനൊന്ന് നിന്നുകൊടുത്താൽ മാത്രം മതി എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് വളച്ചവനെ, ഞാൻ ഇതിന് തയ്യാറാവുകയാണ്, എന്നെ നീ ലക്ഷ്യത്തിലെത്തിക്കണം, എനിക്ക് വഴിയിൽ വെച്ച് തടസ്സങ്ങളൊന്നും തരരുത്, എന്നെ നല്ല ആരിമാക്കണം, എന്നെ നല്ല മുതാലിമാക്കണം, എന്നെ ഷെയ്ഖുന എ പി ഉസ്താദ് തവ്വലല്ലാഹു റഹു ആ ഉസ്താദിനെ പോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തകനാക്കണം, എന്നെ മറ്റുള്ള സാദാത്തുക്കള് ആരിമീങ്ങള് ദീനിന് നേതൃത്വം നൽകിയതുപോലെ അവരൊക്കെ ദീനിന് ഖിദ്മത്ത് ചെയ്തതുപോലെ എന്നെ ആ കൂട്ടത്തിൽ ദീനിന്റെ ഖാദിമാക്കണം, എന്നെ ബഹുമാനപ്പെട്ട ടിതി ഉസ്താദിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം, എന്നെ അല്ലേഴ്സാനും അതുപോലെയുള്ള സ്ഥാപനങ്ങളും ഉണ്ടാക്കി ദീനി പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ പാകതയും പക്വതയും ഉള്ളവനാക്കി മാറ്റണം. ഈ ദുആ, ഇത് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ്. അങ്ങനെ നമ്മൾ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു സംശയവുമില്ല, നമ്മൾ നല്ല രീതിയിൽ ദീനി പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാകും, നമ്മോട് ദീനിന് ഗുണം മാത്രം ലഭിക്കുന്നവരാകും, നമ്മളെ കൊണ്ട് ദീനിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും. മുതാലിമീങ്ങളുടെ ഒന്നാമത്തെ സവിശേഷത ഞാൻ പറഞ്ഞത്, അവർക്ക് ആദ്യം തങ്ങളുടെ ലക്ഷ്യം ഭംഗിയായി ഡിഫൈൻ ചെയ്യണം. രണ്ടാമതായി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കളെ, നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നവരാകണം. കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ പഠനത്തിലേക്ക് എല്ലാ നിരക്കും മുൻഗണന നൽകിക്കൊണ്ട് പഠനത്തിൽ നിന്ന് നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ, അതിൽ നമ്മുടെ മൊബൈലാണ് ഏറ്റവും പ്രധാനം. അത്തരം വിഷയങ്ങളെ മുഴുവൻ നമ്മൾ തൽക്കാലം മാറ്റിവെക്കുക തന്നെ വേണം. ഒഴിച്ചുകൂടാൻ പറ്റാത്തതിന്
നമ്മുടെ കിതാബുകളുടെ ഭാഷയിൽ ളറൂറത്തിൻ്റെ ഖദ്ർ മാത്രം. ഇത്തരം നൂതന മീഡിയകളെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ അത്യാവശ്യമുള്ള ഏരിയയിലേക്ക് മാത്രമാക്കി ചുരുക്കണം. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും വ്യക്തമായ പ്ലാൻ തയ്യാറാക്കണം. ഞാൻ മൊബൈൽ ഒഴിവാക്കണം എന്നോ നിയന്ത്രിക്കണം എന്നോ പറഞ്ഞതുപോലെ സംഘടനാ വിഷയത്തെപ്പറ്റി നിയന്ത്രിക്കണം എന്നോ നിർത്തണമെന്നോ അല്ല പറയുന്നത്, മറിച്ച് മുതാല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് പറയുകയാണ്. സംഘടനാ പ്രവർത്തനത്തിന് വ്യക്തമായ രൂപരേഖ പ്ലാനിംഗ് നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നല്ലേ. നമ്മൾ മറ്റെവിടെയോ ആണ് പഠിക്കുന്നത്, സ്വന്തം ഗ്രാമത്തിലല്ല. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് ഓതാൻ പോകുന്നത് വരെ നാട്ടിൽ സജീവമായി ഇടപെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ആ സംഘടനാ പ്രവർത്തനത്തിൽ ഇടപെടേണ്ടതുണ്ട്, നമുക്ക് ഇടപെടണം എന്ന് തന്നെയാണ് താല്പര്യവും. മാത്രമല്ല, നമുക്ക് താല്പര്യമുണ്ടായാലും ഇല്ലെങ്കിലും നാട്ടുകാർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതാണ്. ചുരുക്കി പറഞ്ഞാൽ സംഘടനാ പ്രവർത്തനവുമായി നമുക്ക് വലിയ ബന്ധമുണ്ട്. അവിടെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരം സന്ദർഭത്തിൽ നമ്മുടെ യൂണിറ്റ് തലത്തിലെ മീറ്റിങ്ങുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്ലാനിങ് ചെയ്യണം. അഥവാ നമ്മുടെ ദർസ് മുടങ്ങാത്ത, നമ്മുടെ മറ്റ് ഉത്തരവാദിത്തങ്ങൾ ഒന്നും തന്നെ മുടങ്ങാതെ നിർബന്ധമാണെങ്കിൽ മാത്രം ആഴ്ചയിൽ ഒരു വട്ടം, അല്ലെങ്കിൽ മാസത്തിലൊരു വട്ടം മതി എങ്കിൽ ആ ഒരു വട്ടം നിങ്ങൾ പേഴ്സണലായി സംബന്ധിക്കുകയും അല്ലാത്ത മറ്റ് മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ മറ്റാരിലൂടെയെങ്കിലും നിർവഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഓത്തിന്, നിങ്ങളുടെ പഠനത്തിന്, നിങ്ങളുടെ ഈ പഠന സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾക്ക് നിങ്ങൾ മുൻഗണന നൽകുന്ന അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകണം. സംഘടനാ പ്രവർത്തനത്തിന് പ്ലാനിങ്ങുകൾ ചില പ്രവർത്തകർക്ക് ഇല്ലാത്തതിനാൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? അവർ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പഠനത്തിലുള്ള ശ്രദ്ധ പറ്റേ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ പിന്നീട് അതുവരെ പഠിച്ചതുകൊണ്ട് തന്നെ അവർക്ക് ഉപകാരമല്ല, മറിച്ച് ഉപദ്രവമായി മാറുകയാണ്. അവര് പിന്നീട് ചില ആധികാരിക സ്ഥാനങ്ങളിലൊക്കെ വരുമ്പോൾ ഇൽമില്ലാത്ത ആലിമീങ്ങളായി, ഫിഖ്ഹില്ലാത്ത ഫഖീഹുമാരായി, ആശയമൊന്നും തന്നെ ഇല്ലാത്ത വെറും പ്രസംഗകരായി അവർ മാറുകയാണ്. അതുകൊണ്ട് സംഘടനക്കും അപകടം വരുന്നു, ദീനിനും അപകടം വരുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അപകടം വരുന്നു, നമ്മളെ പറ്റിയുള്ള ജനങ്ങളുടെ മതിപ്പിനും അത് ദോഷകരമായി തന്നെ അതും അപകടം വരുത്തുകയാണ്. അപ്പൊ നല്ലോണം പ്ലാനിങ് വേണം. ഇനി ഒരു നിർവാഹവുമില്ല, മാസത്തിൽ നാല് മീറ്റിംഗ് തന്നെ വേണം എന്ന് വെക്കുക. എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ എങ്ങനെയെങ്കിലും അത് ഉൾപ്പെടുത്തി ചെയ്യാൻ ശ്രമിക്കുക എന്നല്ലാതെ നമ്മൾ പഠിക്കുന്ന ശനിയാഴ്ച രാവിലെ മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം വരെയുള്ള ആ ദിവസങ്ങളിലെ നമ്മുടെ പഠനം തന്നെയെങ്കിലും മുടങ്ങാതിരിക്കാൻ നിർബന്ധമായിട്ടും മുതാല്ലിമീങ്ങൾ ശീലിക്കേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഫോണിൻ്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഈ ഫോണ് കൊണ്ട് നമ്മുടെ സമയം എത്രമാത്രം മണിക്കൂറുകളാണ് നഷ്ടപ്പെടുന്നത് എന്നറിയാമോ? നമ്മുടെ ശരാശരി ടെലിഫോൺ വിളി കൊണ്ട് ഒരു മനുഷ്യന് അവൻ്റെ ഒരു ദിവസത്തെ അഞ്ചിലൊന്ന് എന്തായാലും നഷ്ടപ്പെടുന്നു എന്നാണ് ആഗോള തരത്തിലുള്ള ശരാശരി കണക്കുകൾ. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4 മണിക്കൂറിലധികം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരാശരി മനുഷ്യൻ ടെലിഫോണിന് ഉപയോഗപ്പെടുത്തുന്നു എന്നാണ്. അതൊന്നും നമ്മൾ വേറെ വിശദീകരിക്കുന്നില്ല. മുതാല്ലിമീങ്ങളായ നിങ്ങളോട് എന്നോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഫോണിൻ്റെ ഉപയോഗം വളരെ നിയന്ത്രിക്കണം. മൾട്ടിമീഡിയ ഫോണ് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മൾട്ടിമീഡിയ ഫോണ് നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ വീട്ടിലവിടെ വെക്കുക. വല്ലപ്പോഴും ലീവിന് വരുമ്പോൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അല്ലാത്തപ്പോൾ നമുക്ക് അത്യാവശ്യമായി ആരെയെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ, നമ്മളെ അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാൽ കിട്ടണമെങ്കിൽ ഇതിനു പറ്റിയ ഒരു ചെറിയ ഫോണ് ഉണ്ടായാൽ മതി. അങ്ങനെ ആ ഫോണ് തന്നെ നമ്മളെ വീട്ടുകാരോട് പറയണം, നമ്മോട് ബന്ധപ്പെട്ടവരോട് പറയണം, എന്നെ അസറിന് ശേഷം 4 മണി മുതൽ 6 മണി വരെയുള്ള 1.5 മണിക്കൂറേ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയ രീതിയിൽ കിട്ടുകയുള്ളൂ.
അതുകൊണ്ട് പരമാവധി നിങ്ങൾ വിളിക്കേണ്ടത് വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ വിളിക്കാവൂ എന്ന് അവരോടൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുക. എന്നാൽ പിന്നെ നിങ്ങൾ ഈ ഫോണ് എല്ലാ സമയത്തും കൊണ്ടുവെക്കുകയും നിങ്ങൾ വിസ്മി എല്ലുമ്പോഴേക്ക് തുടങ്ങും വിളി, ഓരോ വട്ടവും വിസ്മി എല്ലുക എന്നല്ലാതെ ഓത്ത് എവിടെയും എത്തൂല, നമ്മുടെ സമയം വളരെ കൂടുതൽ നഷ്ടപ്പെടുകയാണ്. അതിന് പുറമേ വല്ലാതെ ബുദ്ധിമുട്ടും പേടിയും തോന്നുകയാണ്. മുത്തഅല്ലിമീങ്ങൾ അടക്കം സോഷ്യൽ മീഡിയകളുടെ സ്വാധീനത്തിൽ വന്ന് പലതരം വെബ്സൈറ്റുകളിലും സന്ദർശിക്കുകയും ആ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെയുള്ള പോണോഗ്രാഫിക് വീഡിയോ അടക്കമുള്ളവ ഡൗൺലോഡ് ചെയ്യപ്പെടുകയും എന്നിട്ട് ദർസിൽ പോയ കുട്ടി പുതിയ മോശമായ സംസ്കാരം പഠിച്ച് വീട്ടിൽ വന്ന് വീട്ടുകാർക്ക് പോലും ഇവനെ ദീൻ പറഞ്ഞയക്കാൻ വേണ്ടി പറഞ്ഞയച്ചതിനാൽ അപകടമായി എന്ന് തോന്നുന്ന അവസ്ഥ വരെ ഇന്ന് പല സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇൽമിൽ പുരോഗതി ഉദ്ദേശിക്കുന്നുവോ തൽക്കാലം വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയകളും മൾട്ടിമീഡിയ ഫോൺ ഉപയോഗവുമൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ദർസിന്റെ സമയങ്ങളിൽ പാടില്ല എന്ന് നിശ്ചയദാർഢ്യമുണ്ടാകണം. രണ്ട്, അത് ആഴ്ചയിലോ മാസത്തിലോ ഒന്നോ രണ്ടോ വട്ടമേ അത്യാവശ്യത്തിന് ഉപയോഗിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കണം. അതിനൊന്നും കൺട്രോൾ വരാതെ എനിക്ക് ഈ മോഡേൺ ലോകത്ത് ഒരു മോഡേൺ സ്കോളറായി ജീവിക്കണം എന്നാണ് പറയുന്നത് എങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള, ലണ്ടനിൽ നിന്നുള്ള, യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ നിന്നുള്ള, ഹോങ്കോങ്ങിൽ നിന്നും, ബീജിംഗിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, കുലാലംപൂരിൽ നിന്നും, എന്തിന് ബോംബെയിൽ നിന്നും, ഡൽഹിയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ മൊബൈൽ ഫോൺ നെഗറ്റീവായി 50% അപകടം ചെയ്യുന്നതാണ് എന്ന് പ്രത്യേകം അവർ കണക്കുകൾ ഉദ്ധരിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, മൊബൈലിൻ്റെ ഉപയോഗം നിർബന്ധമായിട്ടും നമ്മൾ ചുരുക്കുക തന്നെയെങ്കിലും വേണം. പിന്നീടൊരു കാര്യം, മുത്തഅല്ലിമീങ്ങളായ നിങ്ങളോടും മുത്തഅല്ലിമായ എനിക്ക് എന്നോടുമൊക്കെ പറയാനുള്ളത്, മുത്തഅല്ലിമീങ്ങളുടെ അദബുകൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ LLB പഠിക്കുമ്പോൾ പറയും അഡ്വക്കേറ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട്, അഡ്വക്കേറ്റ് ആക്ട് 1961. ആ ആക്ട് പ്രകാരം ഒരു വക്കീലിന് പാലിക്കേണ്ട ആദാബുകൾ പറയുന്ന സ്ഥലത്തുണ്ട്, ഡ്യൂട്ടി ടു കോർട്ട്, ഡ്യൂട്ടി ടു ക്ലിയന്റ്. അങ്ങനെ ഞങ്ങൾക്ക് കോടതിയോടുള്ള ഡ്യൂട്ടി എന്താണ്, ഞങ്ങളുടെ കസ്റ്റമറോടുള്ള, ക്ലിയന്റിനോടുള്ള ഡ്യൂട്ടി എന്താണ്, പൊതുജനത്തോട് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്, അതുപോലെ എതിർ പാർട്ടിയോട്, അഡ്വേഴ്സറിയോട് എന്ത് അദബുകളാണ് പാലിക്കേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. അദബുകൾ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചൊരു വിഷയമാണ്. അദബ് ഇല്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര പാണ്ഡിത്യമുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല എന്നത് ഇബിലീസിൻ്റെയും മറ്റുമൊക്കെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പണ്ട് മുതലേ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദബ് എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഉസ്താദുമാരോട് പാലിക്കേണ്ട അദബുകൾ, മാതാപിതാക്കളോട് പാലിക്കേണ്ട അദബുകൾ, അതേപോലെ തന്നെ നമ്മുടെ സഹപാഠികളോട്, സ്വന്തം കൂട്ടുകാരോട് പാലിക്കേണ്ട അദബുകൾ. നമ്മൾ ഏത് പള്ളിയിലാണോ, ദർസിലാണോ, സ്ഥാപനത്തിലാണോ പഠിക്കുന്നത്, അവിടെയുള്ളവരോട് പാലിക്കേണ്ട അദബുകൾ, ആ അദബുകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഗുണം എന്തൊക്കെയെന്നറിയോ? അതിൻ്റെ ഗുണം കൊണ്ട് നമ്മൾ ഓതാൻ പറഞ്ഞയച്ച മാതാപിതാക്കളുടെ ആയുസ്സെല്ലാം നീട്ടിക്കൊടുക്കും, അവർക്ക് രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കും. അവർക്ക് മാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ളവർക്കൊക്കെ അതിൻ്റെ വർക്കത്തുണ്ടാകും. നമുക്ക് ഭക്ഷണം തന്ന ചെലവ് വീട്ടുകാർക്ക്, അതുപോലെ നമുക്ക് ചിലപ്പോഴായി വല്ല ചില്ലറയും മറ്റുമൊക്കെ തന്ന് സഹായിച്ചവർക്ക് മാത്രമല്ല, ആ നാട്ടുകാർക്ക്, ആ സ്ഥാപനം നടത്തുന്നവർക്ക്, ലോകത്തിനും മുഴുവൻ അതുകൊണ്ട് ഗുണമാണ്. അതുകൊണ്ടാണല്ലോ മുത്തഅല്ലിമീങ്ങൾക്ക് കടലിലുള്ള മത്സ്യങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്, മലായിക്കത്തുകൾ ചിറക് വിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ? അത് മുത്തഅല്ലിമീങ്ങൾ നല്ല അദബുള്ളവരാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിതാബിനോട് നമുക്ക് നല്ല ബഹുമാനം വേണം. മറ്റുള്ള പുസ്തകങ്ങളോടുള്ള ഒരു അപ്രോച്ച് ആകരുത് ഒരിക്കലും നമ്മുടെ കിതാബുകളോടുണ്ടാകരുത്. അതുപോലെ ഉസ്താദുമാരോട്,
അവരോട് നമുക്ക് വളരെയധികം മതവും മര്യാദയും വേണം. വീട്ടുകാരോടോ പറയുകയും വേണ്ട. മാതാപിതാക്കളോട് നമ്മൾ ഇടക്കിടക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ മാതാപിതാക്കൾ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. സുബ്ഹാനല്ലാഹ്, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് ഉഫിന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്ന യാതൊരു പ്രകടനവും അത് വാക്കാലോ അല്ലെങ്കിൽ ഇഷാറത്ത് കൊണ്ടോ നമ്മുടെ ശാരീരികമായ ഭാഷ കൊണ്ടോ അപ്പൊ ശരീരഭാഷ കൊണ്ടു പോലും മാതാപിതാക്കൾ തന്നോടിപ്പോൾ പറഞ്ഞ കാര്യം തനിക്കത്ര രസിച്ചിട്ടില്ല എന്ന് തോന്നുന്ന യാതൊന്നും ഉണ്ടാകരുത്. മാത്രമല്ല അവർ പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ പോലും എനിക്ക് വളരെ സന്തോഷമായി എന്ന് മാതാപിതാക്കൾക്ക് തോന്നുന്ന രീതിയിലാകണം പെരുമാറേണ്ടത് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഉസ്താദുമാരെ ബഹുമാനിച്ചാൽ അവരോട് സമ്മതം ചോദിച്ചേ പോവുള്ളൂ. വരുമ്പോ ആദ്യം ഉസ്താദുമാരെ കണ്ട് പറയും വരാൻ പറ്റാത്തതിന്റെ കാരണം എന്താ, നേരം വൈകിയതിന്റെ കാരണം എന്താ. അതേപോലെ തന്നെ ഉസ്താദുമാര് പഠിക്കാൻ പറയുന്ന ഭാഗങ്ങൾ നന്നായി പഠിച്ചു വരും. ബൈഹാർട്ടാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നന്നായി ബൈഹാർട്ടാക്കും. അവര് പറയും പരിസരത്ത് എവിടെങ്കിലും പരിപാടിയുണ്ട്, സുന്നത്തിയമായത്തിന്റെ മുതാലിമീങ്ങൾക്ക് പോകാൻ പറ്റിയ പരിപാടിയല്ല, പോകരുത് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പിന്നെ പോകൂല. അല്ലെങ്കിൽ എവിടെയോ ഒരു കള്ളശേഖ് വന്നിട്ടുണ്ട്, ആ കള്ളശേഖിന്റെ വേക്കിൽ കുറച്ചാളൊക്കെ കൂടുന്നുണ്ട്, മുതാലിമീങ്ങളെ എന്റെ ശിഷ്യന്മാരായ നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരതിന് പോകൂല. ഉസ്താദ് പറയുന്നതിന് അനുസരിച്ചുകൊണ്ട് തന്നെ അവർ ജീവിക്കും. മാത്രമല്ല ഒരുപാട് കുട്ടികളുള്ള സ്ഥാപനങ്ങളാകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വസ്ത്രം അലക്കി ചിക്കാനുള്ള സ്ഥലമുണ്ടാവൂല. അല്ലെങ്കിൽ ഓരോരുത്തർക്കും വിശാലമായി കാലും കയ്യും നീട്ടി കിടക്കാൻ സ്ഥലമുണ്ടാകൂല. അല്ലെങ്കിൽ ഒരുമിച്ച് പെട്ടെന്ന് ഭക്ഷണം എല്ലാവർക്കും കൂടി നൽകാനുള്ള സൗകര്യമുണ്ടാവൂല. ആ സമയത്തൊക്കെ സുമലാവിനോടുകൂടി സഹകരിച്ച് അവർക്കു കൂടി നമ്മുടെ സൽസ്വഭാവത്തിൽ ആകർഷത തോന്നുന്ന, ആകർഷണീയത തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. നമ്മൾ കിടക്കുന്ന സ്ഥലത്തായിരിക്കും സഹപാഠി ഒരുപക്ഷെ കുപ്പായം അലക്കിക്കൊണ്ടുവന്ന് ചിക്കിയത്, പെട്ടെന്ന് ദേഷ്യം വരും, സംശയമില്ല, പ്രകോപനമാണല്ലോ. പക്ഷേ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ പോലും, സുഹൃത്തെ ഞാൻ ലേശം നേരത്തെ കിടക്കുകയാണ്, പൊതുവെ എനിക്കൊരു ജലദോഷവുമുണ്ട്, അതുകൊണ്ട് ഈ കുപ്പായം ഞാൻ കിടക്കണതിൻ്റെ നേരെ ചിക്കിയാൽ എനിക്ക് ജലദോഷം കൂടുമെങ്കിലും പ്രശ്നമില്ല, ജലദോഷമുള്ള എന്നിൽ നിന്നുള്ള ചില രോഗാണുക്കൾ നിങ്ങളെ ഈ കുപ്പായത്തിൽ പറ്റിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ലേശമൊന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തിന് എത്ര സന്തോഷമായി. അങ്ങനെ ഏത് വിഷയത്തിനാണെങ്കിലും നമ്മൾ ചിലപ്പോൾ തമാശക്ക് സുഹൃത്തിൻ്റെ ചെരുപ്പിട്ട് അങ്ങോട്ട് പോകും, ക്യാൻറ്റീനിലേക്കോ മറ്റെവിടേക്കോ പാടില്ല. സന്തോഷം ഭാവിച്ചാൽ ചില സംഗതികളൊക്കെ ഹലാലാകുന്ന ചില മസലുണ്ടെങ്കിലും അത് പതിവാക്കിയ ചിലരുണ്ട്. അതൊരിക്കലും അത് റിള ഭാവിക്കാന്ന് പറഞ്ഞതിൽ പെടുന്നതല്ല. അത്തരം സ്വഭാവം നമ്മുടെ എൽമിലെ ബറക്കത്തിനെ ഇല്ലാതെയാക്കും. നമ്മുടെ ഭാവി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്കും ഇതുപോലെ എവിടെ ചെല്ലുമ്പോഴും ചെരുപ്പ് കാണാതാകുന്ന, എവിടെ പോയെങ്കിലും എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും കട്ടുണ്ടോകുന്ന, അല്ലെങ്കിൽ മൊബൈൽ എത്രാമത്തതാ, എവിടെ പോയാലും ഒന്ന് അവിടെ മറന്നുവെച്ചു പോകും, കണ്ണട വായിക്കാൻ വേണ്ടി കണ്ണട വേണം, വായന കഴിഞ്ഞവളോടെയും വെച്ച് എഴുന്നേറ്റ് പോരുമ്പോൾ അത് എടുക്കാൻ മറക്കുക, ഇങ്ങനെയുള്ള നഷ്ടം പലപ്പോഴും ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ? കാരണം ഓതാൻ പോയ കാലത്ത് ഇങ്ങനെ സുമലാവിൻ്റെ ചെരുപ്പിട്ട് അതിനൊന്നും യാതൊരു ഗൗരവവും കാണാതെ പോയവർ അവരുടെ കുപ്പായമിട്ട് അവരുടെ തലയെക്കെട്ടെടുത്ത് ചിലപ്പോക്കെ ചില്ലറ ഈശയിൽ നിന്ന് ആരും അറിയാതെ എടുക്കുന്നൊരവസ്ഥ പോലും ചില കുട്ടികളിൽ ഉണ്ടാകാറുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ സാമൂഹ്യ രൂപത്തു നിന്നാണല്ലോ ഓതാൻ വരുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കും. എന്നാ പോലും ഞാൻ ഉണർത്തുകയാണ് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സഹോദരന്മാരെ, മുത്താലിം സുഹൃത്തുക്കളെ, നമ്മളെ ഇൽമിന്റെ ബറക്കത്ത് പോയി പോകും. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം ദീനിനെ സജീവമായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന ബോധത്തോടെ നമ്മൾ സ്വയം മുത്താലിമാകുകയും കൂടുതൽ പഠിക്കുകയും മറ്റുള്ള സുഹൃത്തുക്കളെ കൂടി ഈ വഴിയിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുകയും നമ്മളുമായി മറ്റുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ അവർക്ക് മുത്താലിമീങ്ങളോട് സ്വഭാവ സ്നേഹമുണ്ടാക്കുന്ന തരത്തിലുള്ള നല്ല പെരുമാറ്റം,
നമ്മളോടുങ്ങോട്ട് പെരുമാറുന്നതോടുകൂടി മൂല്യന്മാരുമായിട്ട് നീ ഞാൻ എൻ്റെ ജീവിതകാലത്തെ ബന്ധപ്പെടാൻ ഇല്ലാന്ന് പറയുന്ന ഒരവസ്ഥ, അതിനൊരിക്കലും നമ്മൾ കാരണക്കാരാകരുത്. ഞങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടും നമ്മൾ യഥാർത്ഥ മുത്തല്ലിമായാൽ യാതൊരു സംശയവുമില്ല, മറ്റുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കും. അവർ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഈ രീതി തിരഞ്ഞെടുക്കാൻ വരെ കാരണമാകും. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ നമുക്ക് മുത്തയ്യണം, സ്ഥാപനം നടത്തുന്നവരുണ്ടാകണം, അവരെ സഹായിക്കുന്നവരുണ്ടാകണം, പഠിപ്പിക്കുന്നവരുണ്ടാകണം, നമ്മളെ സഹായിക്കുന്നവർക്ക്, നമുക്ക് സംഭാവന തരുന്നവർക്ക് നമ്മുടെ ക്വാളിറ്റിയെ പറ്റിയുള്ള എന്തെങ്കിലും പ്രതീക്ഷ വേണ്ടേ? മുത്തയ്യമീങ്ങളെ സംബന്ധിച്ച് നല്ല സ്വഭാവമാണ്, നല്ല കഴിവുള്ളവരാണ്, നല്ല പ്രസംഗമാണ്, അയാളെ ഖുതുബ നല്ല ഖുതുബയാണ്, ദുആ നല്ല റാഹത്താണ് എന്നൊക്കെ ഉള്ളൊരു അനുഭവം ജനങ്ങൾക്കുണ്ടാകുമ്പോഴാണ് അവർക്ക് ഈ മുത്തയ്യമീങ്ങളെയും അവർ പഠിക്കുന്ന സ്ഥാപനത്തെയും അവരുടെ വിവിധ പദ്ധതികളെയും ഒക്കെ സഹായിക്കാൻ കൽബിൽ തോന്നുക. അല്ലെങ്കിൽ വെറുതെ ഇവർക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ചെലവാക്കുന്നത് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട മുത്തയ്യമീങ്ങളെ പറയുകയാണ്, നന്നായി പഠിക്കണം. ദുന്യവിയായ ഇൽമുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോഡേൺ എഡ്യൂക്കേഷൻ, അതുപോലെ നമ്മുടെ മുത്തയ്യമീങ്ങൾ പ്രത്യേകമായി ഓതിപ്പഠിക്കുന്ന കിതാബ്, രണ്ടും നന്നായി പഠിക്കണം. നിങ്ങൾക്കറിയാമോ, വെറും 4-ാം ക്ലാസ് 5-ാം ക്ലാസ് സ്കൂളിലാണ് ഞാൻ സ്കൂളിൽ പോയത്. അന്നൊന്നും സ്കൂളിൽ പോകാഞ്ഞത് എന്തേന്ന് ചോദിച്ചാൽ, സുബ്ഹാനല്ലാ, ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റം കാരണമായി രാവിലെ ഞങ്ങളൊക്കെ മദ്രസയിൽ പോയിരുന്നത് ഒരു ശർക്കരപ്പൊട്ട് ഇങ്ങനെ നാവുമ്മല് വെച്ചിട്ട് കുറച്ച് ചായൻ്റെ വെള്ളവും അങ്ങോട്ട് കുടിക്കും. 10 മണിക്ക് മദ്രസ വിട്ട് വന്നാൽ, അന്നൊക്കെ 10 മണിയാണ്, ഇപ്പോഴത്തെ മാതിരി അരമണിക്കൂറല്ല മദ്രസ, വന്നാൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ചിലപ്പോൾ ജീരാപ്പറങ്കി അരച്ച് തേച്ച ഒരു കഷ്ണമോ രണ്ട് കഷ്ണമോ പൂളക്കഷ്ണം ഉണ്ടാകും, അതും ഒരു ഗ്ലാസ് ചായയും. ഞാൻ 5-ാം ക്ലാസ് സ്കൂളിൽ പോയത് കീശേരിയിലേക്കാണ്. 3.5 കിലോമീറ്റർ നടക്കണം, ഉച്ചക്ക് യാതൊന്നുമില്ല, വൈകുന്നേരം സ്കൂൾ വിട്ടാൽ വീണ്ടും നടക്കണം. അങ്ങനെ നടന്ന ഒരു കൊല്ലം 5-ാം ക്ലാസ് പോയപ്പോഴേക്ക് പടച്ചോനെ എന്നോട് ഈ പഠിക്കാനാകൂല, അങ്ങനെയാണ് ദർസ് പോകലുണ്ടായത്. ഏതായാലും അൽഹംദുലില്ലാ, ഉസ്താദുമാരെ ദുആവും അവരുടെ നിർദ്ദേശവും ഉപദേശവും കാരണമായി മർക്കസിൽ നിന്ന് മുത്തവ്വല് പാസ്സായപ്പോൾ അൽഹംദുലില്ലാ SSLC പ്രൈവറ്റായി എഴുതാനുള്ള ഒരു ഭാഗ്യം ലഭി. അങ്ങനെ SSLC കഴിഞ്ഞു, അന്നത്തെ PDC കഴിഞ്ഞു, അന്നത്തെ BA കഴിഞ്ഞു, അന്നത്തെ MA കഴിഞ്ഞു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റാങ്കോടുകൂടി തന്നെ. പക്ഷെ നമുക്കതുകൊണ്ടൊന്നും വേറെ കാര്യമൊന്നുമില്ല. അവസാനം PhD ചെയ്തു. അൽഹംദുലില്ലാ, നല്ല കാര്യമായി. ഹാമിദ് മുസ്ലിയാർക്കറിയാം, ഞാൻ PhD ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാ മാസത്തിലേക്ക് 9,000-10,000 രൂപ വരെ സ്കോളർഷിപ്പ്. ആ സ്കോളർഷിപ്പ് വാങ്ങിയിട്ടാണ് വീടിൻ്റെ പണികൾ അധികവും തീർത്തത്. ആദ്യമായിട്ട് എൻ്റെ നാട്ടിൽ അന്ന് ഞാനുണ്ടാക്കിയ അത്ര വലിപ്പമുള്ള വീട് വേറെ ആർക്കും ഇല്ല. എങ്ങനെ പൈസ ഒത്തത് എന്ന് പറഞ്ഞാൽ, കുറേ പൈസ ചിലരൊക്കെ സഹായിച്ചെങ്കിലും ഭൂരിഭാഗവും ഇങ്ങനെ കിട്ടുക, പഠിക്കാൻ വേണ്ടി തരുന്ന. അൽഹംദുലില്ലാ, അത് കഴിഞ്ഞപ്പോൾ അന്നേ ഒരാഗ്രഹമായിരുന്നു LLB ചെയ്യണം. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഇടക്ക് ഇങ്ങനെ സംശയം തോന്നും. അത് പൂർത്തിയാകുന്നതിൽ ഖൈറുണ്ടെങ്കിൽ പൂർത്തിയായി കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഒരുങ്ങിയാൽ എന്തും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം എനിക്കിങ്ങനെ ഒരാഗ്രഹമുണ്ട്, LLB കഴിഞ്ഞാൽ വയസ്സന്മാർക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഖുർആൻ ഇഫ്ളാക്കണമല്ലേ സ്കീമ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ, 1-6 മാസം മുതൽ 1 കൊല്ലം വരെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഖുർആൻ ഇഫ്ളാക്കുന്ന അതിനുള്ള സൗകര്യം എവിടെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്തെവിടെ ആയാലും ഒന്ന് പോയി ഇഫ്ളാക്കി പോരണം എന്നുണ്ട്. അത് നല്ലൊരു ഉദ്ദേശവുമാണ്. അല്ലാഹു തആല അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. നിങ്ങൾ ദുആ ഇരുന്നാൽ ഇൻഷാ അല്ലാഹ് ആ ഭാഗ്യം കിട്ടുന്ന ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് എൻ്റെ ആഗ്രഹം പറയുന്നത്. മുത്തയ്യമീങ്ങൾ മാത്രമായതുകൊണ്ട് നിങ്ങളെ ദുആയിന് ഫലമുണ്ടാകുന്ന എനിക്കറിയാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹു തആല നമ്മുടെ TT ഉസ്താദിന് ഖബറിൽ വലിയ ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. എനിക്ക് അറിയാം, ഒരു തവണ ഹജ്ജിന് പോയപ്പോൾ TT ഉസ്താദും ഞാനും ഒരുമിച്ച് തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദവർഗളുടെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അറിവിൻ്റെ ആഴം, അതുപോലെ പെരുമാറുമ്പോഴുള്ള സ്വഭാവത്തിൻ്റെ ആ മഹാത്മ്യം, അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന താല്പര്യം, ഇത് 3ഉം ഞാൻ ആ യാത്രയിൽ
ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രത്യേകം ആകർഷിക്കപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളായി കണ്ടിട്ടുണ്ട്. അള്ളാഹു തആല മഹാനവർഗളുടെ ഖബറ് സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ, ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ ദർസ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം ആണ്, അതിൻ്റെ സമാപനമാണ് എന്ന് പറഞ്ഞു. അള്ളാഹു തആല ഖിയാമത്ത് നാൾ നടക്കുകയാണ്, എല്ലാ ആളുകളും പള്ളിയിലേക്ക് പോകുക, നിസ്കാരം കഴിഞ്ഞ ഉടനെ മുത്തഅല്ലിമീങ്ങളും എല്ലാവരും ഇവിടെ സദസ്സിൽ തന്നെ ഇരിക്കുക, ചായ ഇവിടെ വെച്ച് നൽകും. അതോടൊപ്പം ബഹുമാനപ്പെട്ട കെ എം എ റഹീം സാഹിബ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. എല്ലാവരും നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഈ പന്തലിൽ തന്നെ വന്നിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് സരളമായ രീതിയിൽ ക്ലാസ് എടുത്തു തന്ന ഞങ്ങളുടെ വന്നിരായ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന ദുആ ഉസ്താദ് അവർക്ക് നന്ദിയായി രേഖപ്പെടുത്തുന്നു.